ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. അപ്പം നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ്? RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് പ്രസൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് RCC, അല്ലേ? എന്താണ് RCC? റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് RCC. എല്ലാതരം എക്സാമിന് RCC എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്, അതായത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് RCC ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ RCC എന്തൊക്കെയാണുള്ളത്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പം എന്താണ്? കോൺക്രീറ്റിൻ്റെ അതുപോലെ തന്നെ സ്റ്റീലും ഉണ്ട്, അല്ലേ? അപ്പം കോൺക്രീറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ്? സിമെൻറ്റ്, ഹൗസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ, അതുപോലെ തന്നെ അഡ്മിക്സ്ചേഴ്സും യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ശരിക്കും എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാതെ കോൺക്രീറ്റ് മാത്രം വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക? പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്നാണ് പറയുക, PCC എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ PCC, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാതിരുന്ന എന്താണ് സംഭവിക്കുക? അതായത് നമ്മളിപ്പോൾ ഒരു ബീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്, ഒരു മെമ്പർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് PCC മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കെല്ലാം അറിയാം ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യും, പക്ഷേ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് വളരെയധികം കുറവാണ്, അല്ലേ? അപ്പോൾ ടെൻഷൻ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഒരു ഫെയിലർ ഉണ്ടാവും, അല്ലേ? പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രക്ചർ അത് പൊട്ടിപ്പോവും, അല്ലേ? അത് ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീല് കൊടുക്കുന്നത്. സ്റ്റീല് കൊടുക്കുന്ന സമയത്ത് സ്റ്റീല് ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് സംഭവിക്കുക? പക്ഷേ എന്താണ്, നമ്മളിപ്പോൾ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ഓക്കെ സ്റ്റീലത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് മാത്രമല്ല, ഇപ്പോൾ കൂടുതലായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ലോഡാണ് അതിലേക്ക് വരുന്നത് എങ്കിലും നമുക്കത് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഒരു മുന്നറിയിപ്പ് തരും, അല്ലേ? ഇത് ഫെയിലർ ആവാൻ പോവുകയാണ് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും സ്റ്റീല് കൊടുക്കുന്ന സമയത്ത്. പക്ഷേ നമ്മൾ PCC മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും, അത് ഇൻഡിക്കേറ്റ് ചെയ്യില്ല, അത് പെട്ടെന്ന് പൊട്ടാൻ പോകാമെന്നൊന്നും അതൊരു ഇൻഡിക്കേറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരില്ല. സോ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീല് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ RCC വരുന്ന മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? കോൺക്രീറ്റ്, അതുപോലെ തന്നെ സ്റ്റീലുമാണ്. കോൺക്രീറ്റിൽ വരുന്ന എന്താണ്? സിമെൻറ്റ്, ഹൗസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ, അഡ്മിക്സ്ചേഴ്സും യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റീല്, അപ്പം സ്റ്റീല് കൊടുക്കാതെ നമ്മൾ കോൺക്രീറ്റ് മാത്രം കൊടുക്കുന്നതിന് എന്താണ് പറയുക? പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ PCC എന്നാണ് പറയുക. PCC എന്ന് പറയുന്നത് കംപ്രഷന് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ടെൻഷന് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ടെൻഷൻ കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീല് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? RCC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമെൻറ്റിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൻസ്, അതായത് RCC നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ എന്ന പാട്ടിൽ നമ്മൾ സിമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ്, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ്. പക്ഷേ
മെറ്റീരിയൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇതിൽ ആസിസിൽ എനിക്ക് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് ഞാൻ അത്രയും ഡെപ്തിൽ പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാൻ ഇതിലെന്തായാലും പറയാമെന്നുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ സിമൻറ്റിൻ്റെ കോൺസ്റ്റിറ്റുവൻസ് ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, എന്നാലും ഒന്നുകൂടി നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ലൈം. അപ്പം ലൈം എത്രയാണ്? 62 to 67% ആണ്. ഓക്കെ, ലൈം എത്രയാണ് വരുന്നത്? 62 to 67% ആണ്. നെക്സ്റ്റ് വൺ ആണ് സിലിക്ക. സിലിക്ക 17 to 25% ആണ്. നെക്സ്റ്റ് വൺ അലുമിന. അലുമിന എത്രയാണ്? 3 to 8%. നെക്സ്റ്റ് വൺ കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റ് 3 to 4%. അയൺ ഓക്സൈഡ് 3 to 4%. മഗ്നീഷ്യ 0.1 to 3%. സൾഫേറ്റ് എത്രയാണ്? 1 to 3%. ഓക്കെ, പിന്നെ അതിനെ കുറിച്ച് നമ്മൾ മെറ്റീരിയൽസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പോക്കസ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? C3A, C4AF, C3S, and C2S. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ ഈ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്താ ചെയ്യുക? റെസ്പോൺസിബിൾ ഫോർ ഏർലി സ്ട്രെങ്ത് ടു സിമെൻറ്റ്. സിമെൻറ്റിന് ഏർലി സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാനാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്തിനാണ്? വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ടു സിമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ട്രൈകാൽഷ്യം അലുമിനേറ്റ് ഇമ്പാർട്ട്സ് മോർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, മോർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? അതായത് ഈ ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, അതുപോലെ തന്നെ ടെട്രാകാൽഷ്യം അലുമിനിയം ഫെറൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ മൂന്നും അതിൻ്റെ ഇത് നാലെണ്ണം, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ മൂന്നെണ്ണം വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. എന്തായാലും പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? ഓക്കെ, പെർസെൻറ്റേജ് വരുന്നതിനനുസരിച്ചിട്ട് പഠിച്ചു വയ്ക്കണം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് എന്താണ് ഇമ്പാർട്ട് ചെയ്യുന്നത് അതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പേരുകൾ പഠിച്ചു വയ്ക്കുക. ട്രൈകാൽഷ്യം അലുമിനേറ്റ് C3A, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് C3S, ഡൈകാൽഷ്യം സിലിക്കേറ്റ് C2S, ട്രൈകാൽഷ്യം അലുമിനോഫെറൈറ്റ് C4AF. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്നെണ്ണം പഠിക്കാനുള്ളത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് ഏർലി സ്ട്രെങ്ത് ടു സിമെൻറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് ടു സിമെൻറ്റ്. ട്രൈകാൽഷ്യം അലുമിനേറ്റ് ഇമ്പാർട്ട്സ് മോർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് ഇത് ഈ മൂന്നെണ്ണം വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി ഈ ബോഗസ് കോമ്പൗണ്ട് എന്താണ്, എത്ര എണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജിൻ്റെ ഇതിലാണ്. അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ ഓർഡറിലൊക്കെ ചോദിക്കാറുണ്ട്. സോ ചോദിച്ചിട്ടുണ്ട്, വൃത്തിയായിട്ടതൊന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് കോൺക്രീറ്റ് മിക്സസ്. കോൺക്രീറ്റ് മിക്സസിൽ രണ്ട് ടൈപ്സ് ആണ് വരുന്നത്, നോമിനൽ മിക്സും ഡിസൈൻ മിക്സും. ഓക്കെ, അത് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെറുതായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോമിനൽ മിക്സ്. അപ്പം എന്താണ് നോമിനൽ മിക്സ്? ഇപ്പോൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 വരെയുള്ള മിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? നോമിനൽ മിക്സ് എന്ന് പറയാം. നോമിനൽ മിക്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഓർഡിനറി വർക്ക്സിലൊക്കെയാണ് നമ്മൾ നോമിനൽ മിക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ IS 456 2000 table 9 ആണ് നോമിനൽ മിക്സ് പ്രപ്പോർഷൻ.
in terms of mass of aggregate paranjittullathu. Okay, IS 456 2000 table 9. Okay, nominal mixed proportion in terms of mass of aggregate. Ini nammal ee nominal mix endana ordinary works nana UCR ennu parnju. Appo ivide nammal material inde quality test cheyarilla. Okay, quality of material is not tested. In next one, it is assumed that the concrete get its desired strength. It is assumed that the concrete get its desired strength. അതുപോലെ തന്നെ maximum grade എന്ന് പറയുന്നത് നമ്മൾ maximum grade of concrete ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് M20 വരെയുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോൺക്രീറ്റിൽ വരുന്ന ഗ്രേഡ് ഇപ്പോൾ ഏതൊക്കെയാണ്? M15, M20 ഇതൊക്കെ നമ്മൾ അല്ലേ, M15, M20 ഇതൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എം എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് മിക്സ് ആണ്. അതുപോലെ തന്നെ 15, 20 എന്ന് പറയുന്നതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 150 mm കോൺക്രീറ്റ് ക്യൂബ് 28 ഡേയ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെങ്ത്ത് അത് നമ്മൾ എങ്ങനെയാണ് 5 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഗ്രേഡ് നമ്മൾ M15, M20 എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ റെഫർ ചെയ്യുന്ന എം എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് മിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വയ്ക്കുക. എം എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിക്സ് ആണ്. ഈ 20, 15 ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്, FCK. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 150 mm കോൺക്രീറ്റ് ക്യൂബ് അറ്റ് 28 ഡേയ്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചു വയ്ക്കുക. കുറേ എക്സാംസ് ചോദിച്ചിട്ടുണ്ട് എം എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തിനെയാണ് കോൺക്രീറ്റ് മിക്സിനെയാണ് എം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 150 mm കോൺക്രീറ്റ് ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് 28 ഡേയ്സിൽ എത്ര ലോഡിലാണത് ഫെയിലുവർ ആവുന്നതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഏതൊക്കെ ഗ്രേഡാണ് കൺവെൻഷനൽ, നമ്മൾ ഏത് മിക്സ് പ്രപ്പോർഷനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ് അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എം ഫൈവിൽ എന്താണ്? 1:5:10. ഓക്കെ, M5 1:5:10 പഠിക്കാൻ ഈസിയാണ് അല്ലേ. എത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്? M5 ആണ്. സോ 5 ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, M7.5 വരുന്ന എന്താണ്? 1:4:8 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? M7.5 ആണ്. സോ 7.5 ന്യൂട്ടൺ പെർ mm² ആണ്. നെക്സ്റ്റ് വൺ, എം ടെന്നിൻ്റെ എത്രയാണ്? 1:3:6. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 10 ന്യൂട്ടൺ പെർ mm² ആണ്. ഓക്കെ, 10 ന്യൂട്ടൺ പെർ mm². നെക്സ്റ്റ് വൺ, എം ഫിഫ്റ്റീൻ വരുന്നത് 1:2:4 ആണ്. 15 ന്യൂട്ടൺ പെർ mm². നെക്സ്റ്റ് വൺ, M20 1:1.5:3 20 ന്യൂട്ടൺ പെർ mm². M25 എന്താണ് വരുന്നത്? 1:1:2 25 ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഇതിൽ മിക്സ് പ്രപ്പോർഷൻ പഠിക്കണം, അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് പിന്നെ നമുക്ക് M5 നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഈ ടേബിൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. കാര്യം എല്ലാ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിക്കാറുണ്ട് ഈ ഗ്രേഡ് അല്ലെങ്കിൽ M5 വരുന്ന എന്താണ്, അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഈ മിക്സ് പ്രപ്പോർഷൻ ഏത് ഗ്രേഡാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ടേബിള്, അതുപോലെ തന്നെ എം എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, 15 എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ആ നമ്പേഴ്സ് എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചോദിക്കാറുണ്ട്. പറഞ്ഞ് വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് ഡിസൈൻ മിക്സ്. അപ്പോൾ ഡിസൈൻ മിക്സ് നമ്മൾ, അതായത് നോർമൽ മിക്സ് നമ്മൾ ഓർഡിനറി വർക്സിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ മിക്സ് എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് വർക്സിനാണ് നമ്മൾ ഡിസൈൻ മിക്സ് യൂസ് ചെയ്യാറ്.
ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക, വെയ്റ്റ് ബാച്ചിങ് ആണ് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് ബാച്ചിങ് ആണ് ചെയ്യാറ്. അതുപോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചെക്ക് ചെയ്യാറുണ്ട്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ എറ്റ് മിക്സ്ചേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, അതായത് ഇവിടെ നമ്മളൊരു നമ്മളിവിടെ ഒരു റോ മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട്, അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് എൻഷുർ ചെയ്തിട്ട് ശേഷം മാത്രമാണ് ഡിസൈൻ മിക്സിൽ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എത്രയാണ് ഒരു സ്ട്രെങ്ത്ത് വേണ്ടത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു അതായത് ഹൈ ക്വാളിറ്റി വർക്ക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് വർക്ക്സിലൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു ടാർഗറ്റ് സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺക്രീറ്റ് മിക്സിൻ്റെ ഒരു ടാർഗറ്റ് സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ മിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് മിക്സിൽ ഓരോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എഷ്യൂർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസൈൻ മീൻസ്? അതായത് നമുക്കൊരു ടാർഗറ്റ് മീൻസ് സ്ട്രെങ്ത്ത് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ക്വാളിറ്റി അതുപോലെ തന്നെ ഒരു റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് എൻഷുർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. മിക്സ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചെക്ക് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വെയ്റ്റ് ബാച്ചിങ് ആണ് ചെയ്യാറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിനാണ് നമ്മൾ ഡിസൈൻ മിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ഈ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് യു ടി എം യൂസ് ചെയ്തിട്ടാണ് അല്ലേ? യു ടി എം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ടു ടൈപ്സ് ഓഫ് ടെസ്റ്റ് സ്പെസിമെൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സിലിണ്ട്രിക്കൽ സ്പെസിമെൻ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ക്യൂബ് സ്പെസിമെനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിലിണ്ട്രിക്കൽ സ്പെസിമെൻ എങ്ങനെയാണ്? 150 mm ഡയയും അതുപോലെ തന്നെ 300 mm ഹൈറ്റുള്ള സിലിണ്ട്രിക്കൽ സ്പെസിമെനാണ് യൂസ് ചെയ്യാറ്. ക്യൂബിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അഗ്രിഗേറ്റ് സൈസ് മോർ ദാൻ 20 mm ആണെങ്കിൽ നമ്മൾ 150 mm സൈഡിലുള്ള ക്യൂബ് യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചോളൂ, അതായത് അഗ്രിഗേറ്റ് സൈസ് ഗ്രേറ്റർ ദാൻ 20 mm ആണെങ്കിൽ 150 mm സൈഡിലുള്ള ക്യൂബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അഗ്രിഗേറ്റ് സൈസ് ലെസ് ദാൻ 20 mm ആണെങ്കിൽ നമ്മൾ 100 mm ഉള്ള ക്യൂബാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യു ടി എം ആണ് യൂസ് ചെയ്യാറ്. ടു ടൈപ്സ് ഓഫ് ടെസ്റ്റ് സ്പെസിമെൻസ് യൂസ് ചെയ്യാറുണ്ട്, സിലിണ്ടറിക്കലും അതുപോലെ തന്നെ ക്യൂബ് സ്പെസിമെനും. അതിൻ്റെ ഡൈമെൻഷൻസ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സിലിണ്ടറിക്കൽ സ്പെസിമെൻ്റെ ഡയമീറ്റർ 150 mm, ഹൈറ്റ് 300 mm ആണ്. എൽ ബൈ ഡി റേഷ്യോ എന്ന് പറയുന്നത് 2 ആയിട്ടാണ് വരിക. ക്യൂബ് സ്പെസിമെനിൽ അഗ്രിഗേറ്റ് സൈസ് ഗ്രേറ്റർ ദാൻ 20 mm ആണെങ്കിൽ 150 mm സൈഡിലുള്ള സൈഡ്സുള്ള ക്യൂബ്സും, ലെസ് ദാൻ 20 mm ആണെങ്കിൽ 100 mm സൈഡ്സുള്ള ക്യൂബ്സും ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ബേസ്ഡ് ഓൺ 28-day സ്ട്രെങ്ത്ത് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ 28-day സ്ട്രെങ്ത്ത് ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് കാണിച്ചിട്ടുണ്ടല്ലേ, അതായത് ഏതമുള്ള ഗ്രാഫാണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ക്യൂബും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, സാമ്പിളിംഗ് ഫ്രീക്വൻസിയും സ്ട്രെങ്ത് ഓഫ് ക്യൂബും. നമ്മളിവിടെ എഫ് സി കെ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എഫ് സി കെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. അതുപോലെ തന്നെ എഫ് എം എന്ന് പറയുന്നത് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ആണ്. ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ എഫ് എം എൻ എഫ് എം സി ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 സിഗ്മേ ആണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എഫ് എം ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 സിഗ്മ. ഓക്കെ, ഇവിടെ വരുന്നത് നോക്കൂ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, എം 10 to 50 എത്രയാണ്? 3.5 ന്യൂട്ടൺ പെർ mm² വരുന്നത്. എം 20 to M25 4 ന്യൂട്ടൺ പെർ mm² ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് എം 30 to M50 5 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്ത്
ഫോർ എം ട്വൻറ്റി ഗ്രേറ്റ് കോൺക്രീറ്റിന് എഫ് സി കെ എത്രയാണ്, ക്യാരക്ടറിസ്റ്റിക് കമ്പ്രസീവ് സ്ട്രെങ്ത് ഓഫ് എം ട്വൻറ്റി എത്രയാണ്, 20. അതായത് എഫ് സി കെ എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. അപ്പോൾ എഫ് എം ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചു എന്നാണ്, എഫ് സി കെ പ്ലസ് 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക സിഗ്മ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എഫ് സി കെ എത്രയാണ്, 20 പ്ലസ് 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് എം 20 ടു എം 25 ടേബിൾ എന്ന് എടുക്കുക, എത്രയാണ്, 4 ആണ്. സോ 20 പ്ലസ് 1.65 ഇൻറ്റു 4, അപ്പോൾ എത്രയാണ് വരുന്നത്, 26.6 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഇക്വേഷൻ അറിയാം, ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എഫ് സി കെ പ്ലസ് 1.65 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നമ്മൾ ടേബിള് മെയിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിക്കാം, ഇക്വേഷനും പഠിച്ചാൽ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് മീൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ പഠിച്ച് വയ്ക്കുക, ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 സിഗ്മ. അതുപോലെ തന്നെ സിഗ്മ ഇസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. അതുപോലെ തന്നെ എഫ് സി കെ എന്ന് പറയുന്നത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. എം 20, എം 30 ഇതിലെല്ലാം നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, സ്റ്റാൻഡേർഡ് ഡിവിയേഷനാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഇഫക്റ്റീവ് ഡെപ്ത്, അതുപോലെ തന്നെ ഇഫക്റ്റീവ് കവർ, ക്ലിയർ കവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെയാണ് സ്ലാബ്, ബീം, ഇതിനൊക്കെ എത്രയാണ് കൊടുക്കാറ്, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്, കോൺക്രീറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്ത്, അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ്, പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, മൈൽഡ് സ്റ്റീലിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പാട്ടിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ എം സി ക്യു നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാട്ടിൻ്റെ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ.